നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ഒരു പാർട്ട്ണറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണവുമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് വരും. അപ്പോൾ അതെങ്ങനെ സംസാരിക്കണം? നമ്മളിതിനു മുന്നേ വീഡിയോയിൽ ചെയ്തിരുന്നു, ഇപ്പോൾ കല്യാണം കഴിക്കണേക്കാളും മുന്നൊക്കെ എത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ പലപ്പോഴും ഉള്ള കാര്യം വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ട് സംസാരിക്കും ഇത്. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾ ഒരു വിവാഹ ജീവിതത്തിൽ പൈസയായിട്ട് വളരെ സീരിയസ് ആയിരിക്കും, മറ്റേ ആൾ ഈസി ഗോയിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിതൊരു കോമൺ ഗ്രൗണ്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് പലവർക്കും ഡൗട്ടാണ്. അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് പ്രാക്ടീസസായിട്ട് നമുക്ക് പറയാവുന്ന കുറച്ച് പോയിൻസുകളാണ് പറയുന്നത്. അപ്പോൾ പലവർക്കും നിങ്ങളുടെ ലൈഫിൽ സാഹചര്യങ്ങൾ പോലെ ഇത്തരം കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഡെഫിനറ്റ്ലി ഇത്തരം കാര്യങ്ങൾ ഒരു ഹെൽപ്പായിരിക്കും, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഫാമിലി ജീവിതത്തിൽ ഇൻക്ലൂഡിങ് കുട്ടികളും എല്ലാവരും ഉള്ള ടൈമിൽ. നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ, ഈവൻ പേരൻസിൻ്റെ അടുത്തായാലും നമുക്ക് എങ്ങനെ പണമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സംസാരിക്കണം. കാരണം ചിലപ്പോൾ പേരൻസും ഉണ്ടാവും, അവർ ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പേരൻസ് വളരെയധികം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ നമുക്ക് അത്രയും ഉള്ളൊരു സാമ്പത്തിക അവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ അറിഞ്ഞിരിക്കണം നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണെന്ന്, നമ്മുടെ ഒരു മണി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ മണി റിലേറ്റഡ് ഡിസ്കഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അത് റിലേഷൻഷിപ്പിന് ഒരു ഒരു വിള്ളലുണ്ടാവാൻ പാടില്ല. അത് കണ്ടിട്ട് വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡോണ്ട് റഷ് ഇറ്റ്. അപ്പോൾ പെട്ടെന്ന് പണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതിരിക്കുക. ഒരു ഒരു ആൾക്കാരുടെ ഡിസ്കംഫർട്ട് ആവണ വിധത്തിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. വൈഫാവാം, നമ്മൾ ആര് ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും അതേമാതിരി ഒരു ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഇത് ഒരു ഭയങ്കര ഒരു സംഗതിയായിട്ട് കൊണ്ടുവന്ന് സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവരെ കംഫർട്ടും കൂടി നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ എപ്പോഴും പൈസയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ആൾക്കാരെ ഇയാൾ എങ്ങനെയാണ് പൈസയെ കുറിച്ചിട്ടുള്ളത്. നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ലൈഫിൽ പോകുമ്പോൾ സഹോദരങ്ങളായിട്ടാണെങ്കിലും വൈഫായിട്ടാണെങ്കിലും പേരൻസായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യുക അവരുടെ ഒരു ഒരു മണി റിലേറ്റഡ് റിലേഷൻഷിപ്പ് എന്താണെന്നും അതിന് ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്കഷനുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അവരുടെ ഒരിക്കലും ഡിസ്കംഫർട്ട് വരുത്തരുത് എന്നുള്ളതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ പണം നമ്മുടെ ഫാമിലിയിൽ തന്നെ ആൾക്കാരാണെങ്കിലും പണമായിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങൾ ഉള്ളതിൽ നമുക്ക് ക്യൂരിയസ് ആവാം, പക്ഷേ നമുക്കൊരിക്കലും അതൊരു ജഡ്ജ്മെൻറ്റിൽ ആവരുത്. നോ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ആവാതെ ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മളിങ്ങനെ നിങ്ങളിങ്ങനെ സ്പെൻഡ് ചെയ്തു അങ്ങനെ സ്പെൻഡ് ചെയ്തു അത് തെറ്റായി മറിച്ചത് അതൊരു കുറ്റമാവുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ നമുക്കൊരു എന്താണ് എന്തിനങ്ങനെ സ്പെൻഡ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ നല്ല സാധനങ്ങളെ വാങ്ങുള്ളൂ, പക്ഷേ അതിലവർ നല്ലതിൽ ഏറ്റവും പൈസ കുറഞ്ഞതൊക്കെ വാങ്ങും. പക്ഷേ നമ്മളെപ്പോഴും പറഞ്ഞു നിങ്ങൾ എപ്പോഴും പൈസ കൂടുതലാണ് വാങ്ങാറ്. അപ്പോൾ അവർക്കത് പറയാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഡ്രസ്സ് വാങ്ങുന്ന ടൈമിലൊക്കെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളെ വാങ്ങുള്ളൂ, പക്ഷേ അവർ വാങ്ങുന്നത് കുറച്ചായിരിക്കും, പക്ഷേ വാങ്ങുമ്പോൾ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് ആ ലൈഫിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം നല്ല സാധനങ്ങൾ കുറേ വാങ്ങണേക്കാളും നല്ലതായിരിക്കും ബ്രാൻഡഡായിട്ടുള്ള ഇത്തിരി പ്രൈസ് കൂടിയിട്ടുള്ളത് ഒന്നോ രണ്ടോ കൊല്ലത്തിൽ വാങ്ങുന്നത്. അപ്പോൾ അതൊരു ഒരിക്കലും ഫാമിലിയുടെ ബഡ്ജറ്റിനെ നമുക്ക് ബാധിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് മണി റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ എഗ്രി ഒരു എന്താ പറയുക ഒരു അസ്യൂം ചെയ്യരുത്. ഇവരിങ്ങനെ റോങ് ആയിട്ട് അസ്യൂം ചെയ്യരുത് ഇവർ എപ്പോഴും പൈസ ഹൈ ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ഒരു എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വരാതെ ഒരു ഇൻക്ലൂസീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒരു അണ്ണസറി അസംഷൻസ് കൊണ്ടുവരാതിരിക്കുക പൈസ റിലേറ്റഡ് കാര്യങ്ങൾ. എസ്പെഷ്യലി ചിലപ്പോൾ ഒരാളായിരിക്കും ബ്രെഡ് വിന്നർ, മറ്റാൾ ചിലപ്പോൾ ബ്രെഡ് വിന്നർ ആയിരിക്കില്ല. അപ്പോൾ അയാൾ എപ്പോഴും മറ്റുള്ളവരിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ അതൊരു പ്രശ്നത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ അപ്രോപ്രിയേറ്റ് ടൈം ഇതിന് ഡിസ്കസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക.
എപ്പോഴും കയറി പൈസ അതിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു ബോറേക്കായിരിക്കും. അപ്പോൾ ഒരു കറക്റ്റ് ടൈമിൽ നമ്മളിതിനെ കുറിച്ചിട്ട് പറയാം, കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക, എപ്പോഴാണോ പറയേണ്ടത് ആ അവർക്കും കൂടി മനസ്സിലാവാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ടൈമിൽ നമ്മൾ ഇത് അവതരിപ്പിക്കണമെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി പൈസ റിലേറ്റഡ് കാര്യങ്ങളിൽ ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്, അതേമാതിരി ഹോണസ്റ്റ് ആവുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പൈസ ഉള്ള കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുക, നമുക്ക് ഉള്ളത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് ഓണസ്റ്റ് ആയിട്ട് കാണിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ 5-6 വർഷമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് ഇപ്പോഴും സ്പൗസിൻ്റെ സാലറി എത്രയെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവർ പറഞ്ഞു ഞാൻ മാത്രമല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവർ അറിയണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചിലവർ പറയും ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇത്രയും ഉണ്ടെന്ന് അറിയും, പിന്നെ അവർ ഭയങ്കര ചിലവാകും. അതെനിക്കറിയില്ല, പക്ഷെ എന്നാലും എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി ഇതിൽ കൊണ്ടുവരണമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു ഫാമിലി വാല്യൂസ് ഒരു ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക, നമ്മളെപ്പോഴും എത്ര സ്പെൻഡ് ചെയ്യും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഫാമിലി എപ്പോഴും നന്നായിട്ട് പോയിക്കോളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക എവിടെ നിന്നാണ് നമ്മുടെ പൈസ വരുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മുടെ പൈസ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ രണ്ട് ഫാമിലിയിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും മണി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ചിലവർ ചിലപ്പോൾ നന്നായിട്ട് ഒരു നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഇത്തിരി സ്പെൻഡിങ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ മിനിമം ആ റിക്വയർമെൻ്റ് ഉണ്ടാവണം, അത് മറ്റാൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാവണം, അത് വെച്ചിട്ടായിരിക്കണം മറ്റുള്ളവർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ട് ജീവിച്ചിരിക്കുക, അവർക്ക് ഒരു പരിധി വിട്ടുള്ള സ്പെൻഡിങ് അതൊരു ഭയങ്കര ഒരു തെറ്റായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടിനെയും റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, മണി ബാക്ക്ഗ്രൗണ്ടും മണി എവിടെ നിന്ന് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പാർട്ട്ണറുടെ ബാക്ക്ഗ്രൗണ്ടും അതേമാതിരി എവിടെ നിന്നാണ് ഇൻകം സോഴ്സ് എന്നും എല്ലാവരും അറിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് പിന്നെയും പൈസ റിലേറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നില്ല എന്ന ഒരു ഡിസ്കഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇവൻ തെറാപ്പി ആവശ്യമുണ്ടാവും, ചില ആൾക്കാർക്ക് പണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടാവും, നമുക്കറിയില്ല. ഇല്ലെങ്കിൽ ചില ആൾക്കാർക്കാണെങ്കിൽ വെറും ഒരു പ്ലാനിങ് സെഷൻ മതിയാവും. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർ ഫാമിലിയിൽ ആരൊക്കെയാണോ മണി ഹാൻഡിൽ ചെയ്യണം അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് എത്ര പൈസ ഉണ്ട്, നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്, അതിന് എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത്തരം റിയലൈസേഷൻ തന്നെ മതിയാവും നമുക്ക് പണം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ആരാണോ പൈസ ഹാൻഡിൽ ചെയ്യണത് അയാളുടെ ബേർഡൻ കുറേ ഒഴിവായി കിട്ടാനും ചാൻസ് ഉണ്ട്. ഇനി അതല്ല ചില ആൾക്കാർക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു പണവുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനും തെറാപ്പിയും കാര്യങ്ങളൊക്കെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്കൊരു മണി റിലേറ്റഡ് ഡിസ്കഷനുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ എങ്ങനെ ചെയ്യണം എന്ന് കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ഫാമിലിയിൽ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറേ പ്രശ്നങ്ങളും റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് സ്ട്രോങ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മണി റിലേറ്റഡ് ആയിട്ട് ഒരുമിച്ച് നിൽക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഫാമിലി ലൈഫ് നന്നായിട്ട് പോകാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.